ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ ഫോക്കസ് ബ്രാക്കറ്റിങ്ങിനെ പറ്റിയാണ്. ഒരു ഫുജിഫിലിം ക്യാമറയിൽ എങ്ങനെ ഫോക്കസ് ബ്രാക്കറ്റിംഗ് ഈസിയായി ചെയ്യാൻ പറ്റും എന്ന് നോക്കാം. അപ്പോൾ എന്താണ് ഈ ഫോക്കസ് ബ്രാക്കറ്റിംഗ് എന്ന് നോക്കാം. ഉദാഹരണത്തിന് ഈ ഒരു വാച്ചിൻ്റെ പിക്ചർ, ഇതിനകത്ത് നമുക്ക് എല്ലാ സ്ഥലത്തും ഒരുപോലെ ഫോക്കസ് വേണം. പക്ഷേ നമ്മൾ 5.6 8 ഒക്കെ പാർച്ചിട്ട് എടുക്കുമ്പം നമുക്ക് സംഭവിക്കുന്നത് വെച്ചാൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫോക്കസ് കിട്ടുമ്പോൾ മറ്റേ ഭാഗത്ത് ഫോക്കസ് പോകും. ഉദാഹരണത്തിന് നമ്മളിപ്പോൾ ഡയലിൽ ഫോക്കസ് ചെയ്താൽ സ്ട്രാപ്പിൽ ഫോക്കസ് മിസ്സാവും, പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പിൽ ഫോക്കസ് ചെയ്ത് വെക്കുമ്പോഴേക്കും നമുക്ക് ഡയലിൽ ഫോക്കസ് മിസ്സാവും. പക്ഷേ ഒരു പ്രൊഡക്റ്റ് ഡിസ്പ്ലേയും നമ്മളെപ്പോഴും അതിൻ്റെ എല്ലാ ഭാഗങ്ങളും ഒരുമിച്ച് ഒരുപോലെ ക്ലിയറും ഷാർപ്പും ആയിരിക്കണം. ആ സമയത്താണ് നമ്മൾ ഈ ഫോക്കസ് ബ്രാക്കറ്റിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ക്യാമറ സെറ്റിംഗ്സിലേക്ക് പോകാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ BKT സെറ്റിങ്ങിലേക്ക് മാറ്റുക എന്നാണ്. ഡയൽ തിരിച്ചതിന് ശേഷം BKT സെറ്റിങ്ങിലേക്ക് മാറ്റുക, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതിനുശേഷം നമ്മൾ സെൽഫ് ടൈമർ ഓൺ ചെയ്തിരുന്നത് നല്ലതായിരിക്കും. കാരണം നമ്മൾ ഷെയ്ക്കില്ലാത്ത ഫോട്ടോസ് കിട്ടാൻ വേണ്ടി സെൽഫ് ടൈമർ ഒരു 2 ഇട്ടാലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ നേരെ ഡ്രൈവ് സെറ്റിങ്ങിനകത്ത് പോയതിന് ശേഷം ഫോക്കസ് BKT സെറ്റിങ്ങിനകത്ത് ഫോക്കസ് ബ്രാക്കറ്റിംഗ്, അതിനകത്ത് മാനുവലാണ് നമ്മൾ ചെയ്യുന്നത്. മാനുവൽ ചെയ്യുമ്പോൾ നമുക്ക് ഈ 3 കാര്യങ്ങൾ സെറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് 3 കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഫ്രെയിമും സ്റ്റെപ്പും ഇൻ്റർവലും. ഈ ഫ്രെയിം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഫോട്ടോസ്, ഹൗ മെനി ഫോട്ടോസ് വി ആർ ടേക്കിംഗ്, എത്ര ഫോട്ടോസ് നമ്മൾ എടുക്കുന്നു എന്നുള്ളതാണ് ഈ ഫ്രെയിം എന്ന് പറഞ്ഞ സംഭവം. അത് ഫോട്ടോസ് കൂടുന്നതനുസരിച്ച് നമുക്ക് ദൂരം കിട്ടും. ആ പ്രൊഡക്റ്റ് ഫുൾ കവർ ചെയ്യണമെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള ഫോട്ടോസ് സെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളത് സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ ഫോക്കസ് ഡിസ്റ്റൻസ് ഫ്രം 1 ടു അതർ ഫോട്ടോ, അതായത് ഒരു ഫോട്ടോ എടുത്തു കഴിഞ്ഞ് അടുത്ത ഫോട്ടോയിലേക്കുള്ള എത്ര ഫോക്കസ് ഡിസ്റ്റൻസ്. ഇപ്പോൾ 1 to 10 വരെയാണ് അതിൻ്റെ കണക്ക്. അപ്പം 10 കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം ഡിസ്റ്റൻസ് കിട്ടും, 1 കഴിഞ്ഞാൽ വളരെ കുറച്ച് കിട്ടും. പിന്നെ ഇൻ്റർവലാണ്, ഇൻ്റർവൽ വരുന്നത് സെക്കൻഡിലാണ്. അപ്പം 1 കഴിഞ്ഞിട്ട് അടുത്ത ക്ലിക്ക് വരുമ്പോൾ അടുത്ത 1 കഴിഞ്ഞിട്ടാണ് അടുത്ത ക്ലിക്ക്, അതാണ് ഇൻ്റർവൽ ടൈം ബിറ്റ്വീൻ 1 ടു അതർ. ഓക്കെ, ഇനി നമുക്ക് ഫോട്ടോസ് എടുക്കാം. ഞാൻ ഫ്രെയിംസ് 25 കൊടുത്തു, അതോടൊപ്പം തന്നെ സ്റ്റെപ്പ് ഞാൻ 10 കൊടുത്തു, മാക്സിമം കൊടുത്തു. ഇൻ്റർവല് 1 കൊടുത്തു. ഇനി നമ്മൾ നേരെ വന്നതിന് ശേഷം നമ്മൾ പ്രൊഡക്റ്റിനെ ഫോക്കസ് ചെയ്യാനുണ്ട്. അതായത് ക്യാമറയ്ക്ക് ഏറ്റവും അടുത്ത ഭാഗമായിരിക്കണം നമ്മൾ ഫോക്കസ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ടാവുക മാനുവൽ ഫോക്കസിൽ. എന്നിട്ട് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് കാണാൻ പറ്റും, അതായത് 2x25 കാണാൻ പറ്റും. അതായത് നമ്മൾ ടോട്ടൽ 25 ഫോട്ടോസാണ് നമ്മൾ സെറ്റ് ചെയ്തത്. അപ്പോൾ അത്രയും ഫോട്ടോസ് അതെടുക്കും. അപ്പോൾ അതെടുക്കുന്നതോടൊപ്പം എന്താണ് സംഭവിക്കുക വെച്ചാൽ 25 ഫോട്ടോസിലും 25 ഫോക്കസ് പോയിൻറ്റ്സ് ഉണ്ടാവുക. അപ്പം സ്റ്റാർട്ടിംഗ് ഫ്രം നമ്മളുടെ ഈ സ്ട്രാപ്പ് മുതൽ അവസാനം വരെ ഫോക്കസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ എനിക്ക് 25 ഫോട്ടോസ് കിട്ടിക്കഴിഞ്ഞു. ഇനി നമ്മൾ നോക്കുന്നത് ഈ ഓട്ടോ ഫോക്കസ് ബ്രാക്കറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നാണ്. അപ്പോൾ ഓട്ടോ ഫോക്കസ് ബ്രാക്കറ്റിംഗ് നമ്മൾ ആകെ സെറ്റ് ചെയ്യേണ്ടത് ഇൻ്റർവലാണ്. ഇൻ്റർവൽ കഴിഞ്ഞിട്ട് വേറെ ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട്. അതായത് ഇതിനകത്ത് നമ്മൾ ഫ്രെയിമും സ്റ്റെപ്പും സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ സ്ക്രീൻ കാണുമ്പം കാണുന്നത് ഒരു A എന്ന് പറഞ്ഞ പോയിൻ്റ് മൂവ് ചെയ്യുന്നുണ്ട്, അത് ഫോക്കസ് പോയിൻ്റാണ്. അത് ഞാൻ മൂവ് ചെയ്യിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ ഈ ലെൻസിൻ്റെ ഫോക്കസ് റിങ് മൂവ് ചെയ്യുമ്പോഴാണ്, റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് അത് മൂവ് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് A എന്ന് പറഞ്ഞ പോയിൻ്റ് നമ്മൾ മാക്സിമം ക്ലോസ് ടു ദ ക്യാമറ എവിടെയാണോ അവിടെ ഫോക്കസ് ചെയ്യുക ഒരു പ്രൊഡക്റ്റിൻ്റെ. അപ്പം Aനെ നമ്മൾ റിങ് റൊട്ടേറ്റ്, ഫോക്കസ് റിങ് റൊട്ടേറ്റ് ചെയ്തിട്ട് ആ Aനെ ആ പോയിൻ്റ് കൊണ്ടുവച്ചിട്ട് ഓക്കെ ബട്ടൺ അടിക്കുക, മെനു ഓക്കെ ബട്ടൺ. അപ്പോൾ അത് സെറ്റായി. ഇനി നമ്മുടെ കയ്യിലുള്ള B ആണ്. ഈ Bനെ നമ്മൾ ഏറ്റവും മറ്റേ എൻഡിൽ കൊണ്ടുവെക്കണം. അതിനുവേണ്ടി നമ്മൾ ഫോക്കസ് റിങ് ലെൻസിൻ്റെ ഫോക്കസ് റിങ് തിരിക്കുക. ഇത് മാനുവലാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനെ B പോയിൻ്റിൽ വെക്കുക. എന്നിട്ട് വേറൊന്നും B പോയിൻ്റിൽ വെച്ചതിന് ശേഷം നമ്മൾ ഓക്കെ അടിക്കേണ്ട ആവശ്യമില്ല. B പോയിൻ്റ് കാണിച്ചതിന് ശേഷം നമ്മൾ ക്ലിക്ക് അടിക്കുക. ഇപ്പം നിങ്ങൾക്ക് കാണാം, ക്യാമറ തന്നെ ഡിസൈഡ് ചെയ്തു എത്ര ഫ്രെയിം വേണമെന്ന്. ഇപ്പം 60 ഫ്രെയിമാണ് ക്യാമറ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ആ 60 ഫ്രെയിമും വിത്ത് അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ സ്റ്റെപ്പുകളുമായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് ഡിസൈഡ് ചെയ്യും ക്യാമറ. എന്നിട്ട് അത് എടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന ഇമേജിനെ സ്റ്റാക്ക് ചെയ്യണം. അതിനായി നമ്മൾ ഫോട്ടോഷോപ്പിലാണ് ചെയ്യുന്നത്. ഫോട്ടോഷോപ്പിൽ പോയതിന് ശേഷം ഫയൽസിനകത്ത് സ്ക്രിപ്റ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ലോഡ് ഫയൽസ് ഇൻ ടു സ്റ്റാക്ക് അടിക്കുക. അതടിച്ചു കഴിഞ്ഞാൽ നമുക്ക്
ഞാൻ ആ മെമ്മറി കാർഡ് ക്യാമറയിലെടുത്ത മെമ്മറി കാർഡ് സിസ്റ്റത്തിലിട്ടിട്ടുണ്ട്. ആ മെമ്മറി കാർഡിനകത്ത് പോയതിന് ശേഷം നമ്മൾ ആദ്യം മാനുവൽ മോഡിലെടുത്തിരിക്കുന്ന ആ 25 ഫോട്ടോസാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അത് ഈസിയായിട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ഒരു ഡിഫറെൻ്റ് വേറെ എക്സ്പോഷറുള്ള ഫോട്ടോസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈസിയായിട്ട് അത് സെലക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ആ 25 ഫോട്ടോസ് സെലക്ട് ചെയ്തു, എന്നിട്ട് ഞാൻ ഓക്കെ അടിച്ചു. അപ്പോൾ ഓക്കെ അടിക്കുമ്പോൾ നിങ്ങൾ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും, അത് 25 ലെയേഴ്സായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം 25 മൾട്ടിപ്പിൾ ലെയേഴ്സാണ് വന്നിരിക്കുന്നത്. ഇനി ഇങ്ങനെ വന്നിരിക്കുന്ന ലെയേഴ്സിനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഇതിൻ്റെ ഫോക്കസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ആദ്യത്തും അവസാനത്തും തമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എല്ലാ ഫോട്ടോസും വന്നിട്ടുണ്ട്, സ്റ്റാർട്ടിങ് മുതൽ ഫോക്കസ് മുതൽ അവസാനം വരെ. ഇനി ഈ വന്നിരിക്കുന്ന ഫോട്ടോനെ നമ്മൾ ഫുൾ സെലക്ട് ചെയ്യണം. ഷിഫ്റ്റ് ഞെക്കിയതിന് ശേഷം നമ്മൾ അതിനെ പോയിൻ്റർ വെച്ചിട്ട് മുഴുവൻ ഫോട്ടോസും സെലക്ട് ചെയ്യാം. ഇനി നമ്മൾ ഫോട്ടോഷോപ്പിൽ എഡിറ്റിൽ പോയതിന് ശേഷം ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ് സെലക്ട് ചെയ്യണം. ഓട്ടോ ബ്ലെൻഡ് ലെയേഴ്സ് സെലക്ട് ചെയ്താൽ അതിനകത്ത് സ്റ്റാക്ക് ഇമേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടാവും, അത് ടിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഓക്കെ അടിക്കുകയാണ് വേണ്ടത്. അപ്പം നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത് പറഞ്ഞാൽ, നമ്മളുടെ ഇതിനകത്ത് സെലക്ട് ചെയ്തിരിക്കുന്ന എല്ലാ ലെയേഴ്സും അതിൻ്റെ ഫോക്കസ് പോയിൻ്റ് മാത്രം സ്റ്റാക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഈ ഒരു ഫോട്ടോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഫോട്ടോൻ്റെ എല്ലാ ഭാഗത്തും ഫോക്കസ് ആയി കഴിഞ്ഞു. നമുക്ക് ഈ പിക്ചറൊന്ന് സൂം ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും എവിടെയൊക്കെ ഫോക്കസ് ആയിട്ടുണ്ടെന്ന്. അപ്പം നമ്മൾ ഒരുവിധം സ്റ്റാർട്ടിങ് മുതൽ എൻഡ് വരെ ഫോക്കസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഇമേജ് ഒന്ന് സേവ് ചെയ്യാം. അപ്പം ഞാൻ സേവ് ചെയ്യുന്നത് ജെപെക് ഫയലായിട്ടാണ് സേവ് ചെയ്യുന്നത്. സേവ് ചെയ്ത് ഇപ്പം നമുക്ക് ആ ഫയലിനെ ജെപെക് ആയിട്ട് കിട്ടിക്കഴിഞ്ഞു. ആ സേവ് ചെയ്ത ഫയലിനെ ഞാൻ വീണ്ടും ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാൻ പറ്റും. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങും സ്ട്രാപ്പിൻ്റെ ഡീറ്റെയിൽസും ഡയലിൻ്റെ ഡീറ്റെയിൽസും ബാക്ക് സ്ട്രാപ്പും എല്ലാം റെഡി ആയിട്ടുണ്ട്. പക്ഷേ ലാസ്റ്റിൽ മാത്രം കുറച്ച് ഡീറ്റെയിൽസ് ഔട്ടാണ്. അത് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത് 25 ഫ്രെയിം ആയതുകൊണ്ടാണ്. നമ്മൾ കൂടുതൽ ഫ്രെയിം സെലക്ട് ചെയ്താൽ കൂടുതൽ ഭാഗം കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഫോക്കസ് ബ്രാക്കറ്റിംഗ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ തീർച്ചയായും ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ഫ്യൂജിഫിലിം ക്യാമറകൾ ഉപയോഗിക്കുന്ന ആളുകളിലേക്ക് ഇത് എത്തിക്കുക. അപ്പോൾ തീർച്ചയായും അവർക്ക് ഈ കൺഫ്യൂഷൻ മാറിക്കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.